സ്വാഗതം. നമ്മുടെ ഇന്ന് കെ സി എസ് പണിക്കരുടെ ആർട്ട് ഗാലറി ഉണ്ടെന്ന് കാണിക്കാൻ പോണത് വീഡിയോയില്. അപ്പൊ ഈ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഓപ്പോസിറ്റ് ആണ് പുള്ളിയുടെ ആർട്ട് ഗാലറി. അവിടെ നമ്മൾ ചെന്ന് അവിടത്തെ വീഡിയോസുകളൊക്കെ എടുക്കുന്നതായിരിക്കും, പുള്ളിയുടെ കലകളും എല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാല് വിശാലമായ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം, അക്വേറിയം ഉണ്ട് അവിടെ ഓപ്പോസിറ്റ്, അത് കാണാം. പിന്നെ ആർട്ട് ഗാലറി രണ്ടെണ്ണുണ്ട്, അത് രണ്ടും കാണാം. പിന്നെ നമ്മുടെ സൂ കാണാം. നമുക്ക് കുടിച്ച് വല്ല ക്ഷീണോ മാറ്റാൻ കേട്ടിട്ടാ. അപ്പൊ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലില് വളരെ നേർത്ത പനിയാണ് ഇത് ഞാൻ കുടിക്കുന്നത്. സൗണ്ടൊക്കെ വരും, നല്ല തരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചീസ് ഇത് ഗോലി സോഡ ലിച്ചിയാണ്, ഇത് ഗോലി സോഡ മാംഗോ. എനിക്ക് മാംഗോ ഭയങ്കര ഗോലി സോഡൊക്കെ കുടിച്ച് ക്ഷീണൊക്കെ മാറ്റി നമ്മുടെ കെ സി എസ് പണിക്കരുടെ ആർട്ട് ഗാലറിയിലേക്ക് ഞാൻ അങ്ങോട്ട് നടക്കണം കേട്ടോ. വലിയ സെറ്റപ്പായിട്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആള് കിടപ്പുണ്ട് കേട്ടോ. കൊള്ളാം. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ കെ സി എസ് പണിക്കരനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോയമ്പത്തൂരാണ് പഠനം, പിന്നെ കേരളത്തിലും പഠിച്ചിട്ടുണ്ട്, ആർട്ട് സ്കൂളിലെ ടീച്ചറായിരുന്നു, പിന്നെ അവിടത്തെ പ്രിൻസിപ്പളായി കാണുന്നതാണ് നമ്മുടെ കെ സി എസ് പണിക്കരെ. പുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ക് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ അങ്ങോട്ട് നിന്നു, കാരണം നമ്മുടെ ചാനലിൽ വലുതാക്കി അങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മറ്റു കലാകാരന്മാരിൽ നിന്നും ഈ കെ സി എസ് പണിക്കരുടെ ചിത്രങ്ങൾ വ്യത്യസ്തമാക്കുന്നത് ഈ ഗണിത ശാസ്ത്രപരമായിട്ടുള്ള ചിത്രങ്ങളും അതിന്റെ ലിപികളും. എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടാ, ഉദ്യം ഇനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ചൈനീസ് ഭാഷ പോലെ കുറെ പരയും കുത്തൊക്കെ കാണാനുണ്ട്, പണ്ടത്തെ ഏതോ ലിപി പോലെ ആ സംഭവങ്ങളൊക്കെയാണ് എഴുതി വെച്ചത്. പണ്ടത്തെ കുറെ ലിപികളും കേട്ടാ, വാക്കുകൾ പ്രതീകങ്ങൾ അതൊക്കെയാണ് ഈ സംഭവം. സ്മാരകശിലകൾ, ഇവിടെ സ്മാരകശിലകൾ കൊടുത്തിട്ടുണ്ട്. ഗണിതശാസ്ത്ര, അതായത് നമ്മുടെ ഞാനിവിടെ പിറുപിറുത്തോണ്ടിരിക്കണതേ നമ്മുടെ സ്ഫടികം സിനിമയിൽ ചാക്കോ മാഷ് പറയണ പോലെ ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ്, അതുപോലെ തന്നെ കെ സി എസ് പണിക്കരും അതാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു കേട്ടാ. ഇതാണ് വാക്കുകളും ബിംബങ്ങളും, നമുക്കൊന്നും മനസ്സിലായില്ല, അതാണ് ഗണിതശാസ്ത്രം. ഒരു വൃത്തം അതിനെ നടുക്ക് കൂടെ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ആരം, അത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ കെ സി എസ് പണിക്കര് മദ്രാസിലെ പെയിന്റർ അസോസിയേഷനിലൊക്കെ ഫൗണ്ടർ മെമ്പർ ഒക്കെയാണ് കേട്ടോ. പ്രോഗ്രസീവ് പെയിന്റേഴ്സിലെ ഒരാളാണ്, എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഒക്കെ ആയിരുന്നു കേട്ടോ. നായയുണ്ട്, കാക്കിയുണ്ട്, മുയലുണ്ട്, പുല്ലുണ്ട്, അത്ര മനസ്സിലായി. പിന്നെ മേലെ കുറച്ച് ഇലകളോ പൂക്കളോ അങ്ങനെ ഉണ്ട്. ഇത് ഭയങ്കര തല വേണ്ട ചിത്രങ്ങളാണ് കേട്ടോ, അതായത് നമ്മളത് ഗണിച്ചെടുക്കണം, അത്രയും വലിയ ആർട്ടാണ്, നമുക്കൊന്നും വരയ്ക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മാത്സ് ബുക്കിൽ ഇതുപോലെ നമ്മൾ കുറെ വരച്ചതും കഴിച്ചതൊക്കെ കാണാൻ പറ്റും, പക്ഷെ അത് മുട്ടത്തെറ്റായിരിക്കും. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം, അങ്ങനെയാണ് ഇപ്പൊ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയൊന്നല്ല കേട്ടോ, ഇത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ ഇരുട്ടിലെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, കുറെ സ്ത്രീകളെ കുറിച്ച് വരച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബൈബിളിൽ കാണുന്ന ലാസറിന്റെ വെനീഷയുടെ ഒക്കെ ബൈബിൾ സ്റ്റോറികൾ കുറെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇത്തിരി ഫേമസ് ആണ്, ലാസറിനെ കുറിച്ചിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് ഫേമസ് ആണ് കേട്ടോ പുള്ളിയുടെ. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഈ വീഡിയോയിൽ ഒത്തിരി പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം, ഞാൻ സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങിയിട്ടുള്ളു. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.